നമസ്കാരം. ചൈതന്യത്തിലേക്ക് വീണ്ടും ഏവർക്കും സ്വാഗതം. രാശിസ്ഥിതി ഫലങ്ങൾ നമുക്ക് ഈ ആഴ്ചത്തത് എങ്ങനെയാണെന്ന് പരിശോധിക്കാം. പ്രത്യേകിച്ച് മേടൻ രാശിക്കാർ, അശ്വതി ഭരണി കാർത്തികക്കാൽ ഉൾപ്പെടുന്ന മേടൻ രാശി ഈശ്വരാധീനം അനുകൂലമാണ്. പ്രത്യേകിച്ച് പെങ്കുനി ഉത്രം വരികയാണ്, അയ്യപ്പൻ്റെ ജന്മനാള്. ശബരിമലയിലും അതുപോലുള്ള ശാസ്താ ക്ഷേത്രങ്ങളിലെല്ലാം വളരെ വിശേഷവും അഭിഷേകവും കാര്യങ്ങളും ഭഗവാന് കൊടുക്കുന്നത്, അഷ്ടാഭിഷേകം പോലുള്ള കാര്യങ്ങൾ. എട്ട് അഭിഷേകങ്ങൾ: എണ്ണ നെയ്യ് പാല് കരുക്ക് പനിനീര് തേന് പഞ്ചാമൃതം കളഭം തുടങ്ങിയിട്ടുള്ള എട്ട് ദ്രവ്യങ്ങൾ ഭഗവാനെ അഭിഷേകം ചെയ്യുക. കലിയുഗ വരതനായിട്ടുള്ള ശ്രീ ധർമ്മശാസ്താവിന് ഏറ്റവും ഇഷ്ടം അഭിഷേകമാണ്, അഭിഷേകപ്രിയനെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ മണ്ഡലവ്രതം മകരവ്രതം കാര്യങ്ങൾ പോകുന്നു, ശബരിമലയ്ക്ക് തീർത്ഥാടനമായിട്ട് അല്ലാതെയൊക്കെ പോകുന്നുണ്ട്, അഭിഷേകമാണ്, നെയ്ത്തേങ്ങയാണ്. പക്ഷെ ഇവിടെ പങ്കിനി ഉത്രത്തിൻ്റെ ഒരു പ്രത്യേകത, ഭഗവാൻ്റെ ഉത്സവ ചടങ്ങുകളാണ്. അത് ഓരോ അമ്പലത്തിലും ശാസ്താവ് പല രീതിയിലുണ്ട്. ശാസ്താവിൻ്റെ വാഹനം അശ്വമാണ്, കുതിരയാണ്. ശാസ്താവിൽ ലയിച്ച മണികണ്ഠൻ്റെ, അയ്യപ്പൻ്റെ സ്വരൂപത്തിലാണ് നമ്മൾ ഭഗവാനെ ദർശിക്കുന്നതും ആചരിക്കുന്നതും ആരാധിക്കുന്നതും. ആ മണികണ്ഠൻ്റെ വാഹനം പുലി, പുലിവാഹനൻ എന്ന് പറയും. അതോടൊപ്പം അശ്വാരൂഢാധിസ്ഥനായിട്ടിരിക്കുന്ന ശാസ്താവിനെയും ഗജ ആരൂഢം ആനയുടെ പുറത്തിരിക്കുന്ന ശാസ്താവിനെയും പല സന്ദർഭത്തിൽ പല രീതിയിൽ ആചരിച്ച് വരുന്നുണ്ട്, കീഴ്വഴക്കമനുസരിച്ച് പല ക്ഷേത്രങ്ങളിലും. പക്ഷെ ഇവിടെ നോക്കുമ്പോൾ, പൊതുവെ നോക്കുമ്പോൾ അഭിഷേക സ്വരൂപനായിട്ടാണ് ഭഗവാൻ ചിന്മയഭാവത്തിലിരിക്കുന്ന അയ്യപ്പൻ, അല്ലാതെ ആരൂഢ ഭാവത്തിലിരിക്കുന്ന അയ്യപ്പൻ, ചമ്മണ സ്വരൂപനായിട്ടുള്ള അയ്യപ്പൻ, നിൽക്കുന്ന അയ്യപ്പൻ, കുതിരപ്പുറത്ത് ദർശനം തരുന്ന ശാസ്താവ്, ഇങ്ങനെ പലതരത്തിലുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഈ പെങ്കുനി ഉത്രം, അത് 16, 17, 18 തീയതികളിൽ ചടങ്ങുകളായിട്ട് ചെയ്യുമ്പോൾ ഇന്നത്തെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്ന മാറ്റങ്ങൾക്കും വളരെ അനുയോജ്യമായിട്ടുള്ള റിസൾട്ട്, പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പ്രചോദനമാകും. ആ അയ്യപ്പൻ്റെ നാമധേയത്തിൽ ശ്രീ ധർമ്മശാസ്താവിനെ പ്രാർത്ഥിച്ചുകൊണ്ട് മേടൻ രാശിക്കാരെ സംബന്ധിച്ചോളം നോക്കുമ്പം ശനീശ്വര പൂജ നടത്തുന്നത് വളരെ വിശേഷമാണ്. തടസ്സങ്ങൾ മാറുന്നതിന്, സാമ്പത്തിക പ്രയാസങ്ങൾ, തൊഴിൽ മേഖലയിലുണ്ടായിരിക്കുന്ന പ്രശ്നങ്ങൾ, ശനിമൂലം ഉണ്ടായിരിക്കുന്ന അസ്വസ്ഥതകൾ, രോഗാണു ദുരിതങ്ങൾ, ഇതൊക്കെ മാറാൻ സഹായകരമാണ്. ഉന്നത വിജയം, അതോടൊപ്പം തൊഴിൽ മേഖലയിലുണ്ടായിരിക്കുന്ന സ്തംഭനാവസ്ഥ മാറി ന്യായമായിട്ടുള്ള രീതിയിലുള്ള പ്രമോഷൻ, സ്ഥലം മാറ്റം, സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളിൽ തടസ്സങ്ങൾ നീങ്ങി വന്നു ചേരാനുള്ള വഴികൾ, ഇതെല്ലാം ഈശ്വരാധീനത്താൽ അനുഗ്രഹമാണ്. പ്രത്യേകിച്ച് വരുന്ന മേടം 10 കഴിഞ്ഞാൽ ഈ രാശിക്കാർക്ക് വളരെ ഗുണപ്രദമായിട്ടുള്ള സമയമാണ്. 10-ാം ഉദയം കഴിഞ്ഞാൽ തടസ്സപ്പെട്ട് നിൽക്കുന്ന, നീട്ടിവെച്ചിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ പുരോഗതിയും അനുകൂലസ്ഥിതിയും ഉണ്ടാവും. കാർത്തികമുക്കാൽ രോഹിണി മകേരത്തര ഇടവരാശി ശിവസാന്നിധ്യം അനുകൂലമായിട്ട് വരേണ്ട സമയമാണ്. മനസ്സിന് തളർച്ച, പതർച്ച, ഉറക്കമില്ലായ്മ, ആഹാരം വേണ്ട, അത് പല രീതിയിൽ പലർക്കും ഈ ഇടവൻ രാശിക്കാരെ ഒരു വല്ലായ്മ, ശാരീരികപരം മാനസികപരമായിട്ട് ബാധിക്കും. ഇത് ഉറക്കം തന്നെ ശരിയാവില്ല, ഭക്ഷണം വേണ്ടായിക, എല്ലാത്തിനും ഒരു നിരാശാ മനോഭാവം, അത് മാറണം. എൻ്റെ ഉത്തരവാദിത്വം ഇതാണ്, ഇത് ആരുടെയും തലയിൽ വെച്ചിട്ട് കാര്യമില്ല. എൻ്റെ അച്ഛനും അമ്മയും ഇന്നത് ചെയ്തില്ല, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ആയത്, എൻ്റെ സാഹചര്യം ഇങ്ങനെ ആയിപ്പോയി,
അന്നത്തെ ഇതിൽ അസുഖമായിപ്പോയിട്ട പറ്റിയത്, ഇതെല്ലാം എക്സ്ക്യൂസുകളാണ്, ഒഴിവുകഴിവുകളാണ്. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, നമുക്ക് നഷ്ടം നമ്മുടേത് തന്നെയാണ്. പക്ഷേ നഷ്ടങ്ങളും കോട്ടങ്ങളും ജീവിതത്തിൽ ഉണ്ടാകുമെങ്കിൽ അതിനെ തിരിച്ചറിഞ്ഞ് അത് നേടിയെടുക്കാനുള്ള കുതിപ്പ് നമ്മുടെ ഭാഗത്തുണ്ടാകണം, മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും പ്രവൃത്തി കൊണ്ടും. അതിന് ഇടവൻ രാശിക്കാരെ സംബന്ധിച്ചോളം ശിവഭജനം, ശിവപ്രാർത്ഥന, ശിവങ്കിലേക്ക് കൊടുക്കേണ്ടതായിട്ടുള്ള സമർപ്പണം, ഇത് വേണം. ജലധാര 5 ദിവസം തിങ്കളാഴ്ചയായിട്ട് ചെയ്ത കൂവളത്തല മാല ഭഗവാൻ ചാർത്തി അനുഗ്രഹം നേടുക. ഈ പറഞ്ഞിട്ടുള്ള അസ്വസ്ഥതകൾ ബന്ധനങ്ങളൊക്കെ മാറി നമുക്ക് തന്നെ ഒരു പുരുഷാർത്ഥകാരകത്വം ശിവനിൽ കൂടി കിട്ടും. മഹാദേവൻ്റെ അമ്പലത്തിലെ ആ ഒരു ശാന്തത കണ്ടിട്ടുണ്ടോ? ഗംഭീരമായിട്ടുള്ള ശാന്തതയാണ്. അതേസമയം ശാസ്താവെങ്കിലങ്ങണോ ഭയങ്കര പോസിറ്റീവ് എന്നറിയോ ശാസ്താവിൻ്റെ അടുത്ത് പോകുമ്പോഴത്തേക്കും. അപ്പം ശിവൻ്റെ അവിടെ ഗംഭീരതയും ശാന്തതയുമാണെങ്കിൽ ശാസ്താവിൻ്റെ അവിടെ പോസിറ്റീവായിട്ടുള്ള എനർജിയാണ്, മുഖരിതമായിട്ടുള്ള പോസിറ്റീവ് എനർജി. അതേസമയം വിഷ്ണു ക്ഷേത്രത്തിലാവുമ്പോഴോ വളരെ നൈർമല്യമായിട്ടുള്ള ആത്മീയത വിഷ്ണു ഭഗവാൻ്റെ അവിടെ, അത് വേറൊരു തരത്തിലുള്ള ശാന്തതയാണ്. ഭഗവതി ക്ഷേത്രത്തിലാണെങ്കിലോ അവിടെ സന്തോഷമാണ്. ദേവിയുടെ പുഞ്ചിരിച്ച ഭാവം കാണുമ്പം തന്നെ നമ്മളെന്തൊക്കെ ദുഃഖമായിട്ടോ സങ്കടമായിട്ടോ അവിടെ ചെന്നു അതെല്ലാം തീരും. അപ്പോൾ നമ്മുടെ ക്ഷേത്ര ആചാര സങ്കല്പത്തിലും ആരാധനാക്രമത്തിലും പണ്ടേ ആ ഒരു പോസിറ്റീവ് എനർജി പലതരത്തിൽ പല ദേവീ ദേവന്മാരുടെ അടുത്ത് പോകുമ്പോഴത്തേക്ക് നമുക്ക് അനുഭവപ്പെടും, നമ്മളത് സ്വീകരിക്കും, മുന്നോട്ട് പോകും. അതേസമയം പിതൃപൂജകൾ ചെയ്യുന്ന സ്ഥലത്തോ തിരുവല്ലം, തിരുനെല്ലി, വർക്കല, തിരുമുല്ലവാരം അവിടെ ചെല്ലുമ്പോഴത്തേക്ക് ദുഃഖത്തിൻ്റേതല്ല, അവിടെ വേറൊരു തരത്തിലുള്ള പിതൃ ശാന്തതയാണ് കാണുന്നത്. അവിടെ ചെന്ന് ചെയ്ത് കാര്യങ്ങൾ ചെയ്യുമ്പോഴുണ്ടാകുന്ന തൃപ്തി, ബാധ്യതകൾ, ഉത്തരവാദിത്വങ്ങൾ, അവിടെ സങ്കടമോ ദുഃഖമോ അല്ല, ഓർമ്മകളാണ്. വന്ന വഴിയെ ഓർക്കുക, ഞാൻ എങ്ങനെ ഉണ്ടായി, എന്തിനാണ് എൻ്റെ നിയോഗം. അപ്പോൾ നമ്മുടെ ഹൈന്ദവ ആചാരപ്രകാരം ഓരോ ആൽമരച്ചുവട്ടിലുണ്ടാകുന്ന ആ പോസിറ്റീവ് എനർജി, വേപ്പിൻ്റെ, കൂവളത്തിൻ്റെ, ഇതെല്ലാം തുളസിയുടെ, ഇങ്ങനെയൊക്കെ പറയും. അപ്പോൾ ഈ ഇടവൻ രാശിക്കാരെ സംബന്ധിച്ചോളം നോക്കുമ്പോൾ ഈ എനർജി ശൈവഭാവത്തിൽ നിന്ന് നേടിയെടുക്കണം, അത് അത്യന്ത ആവശ്യമാണ്. 5 തിങ്കളാഴ്ച ജലധാര പുഷ്പാഞ്ജലി കൂവളത്തല മാല ചാർത്തി ചെയ്യാം, തടസ്സങ്ങൾ മാറി കാര്യങ്ങൾ മുന്നോട്ട് വരും. മകയിരത്തര തിരുവാതിര പുണർദത്തിൽ മുക്കാൽ മിഥുനരാശി. മിഥുനരാശിക്കാരെ സംബന്ധിച്ചോളം കൊടുക്കൽ വാങ്ങൽ ശ്രദ്ധിച്ചില്ലെങ്കിൽ പെട്ടു. സ്വന്തം കാര്യം മാറ്റിവെച്ച് മറ്റുള്ളവരെ സഹായിക്കുക, വിശ്വസിക്കുക, കുറേ ദുരിതങ്ങളും നഷ്ടങ്ങളും അനുഭവിച്ചെങ്കിലും പഠിക്കില്ല എന്നുള്ളതാണ്. ഇതിനെ ചൊല്ലി വീട്ടിനകത്ത് പ്രശ്നങ്ങൾ മൂടി വയ്ക്കാൻ ശ്രമിക്കുന്നതോറും പുറത്തു വരും. കാരണം നമ്മളെ സഹായിക്കാൻ നമ്മളേ ഉള്ളൂ എന്നുള്ള തിരിച്ചറിവ് വരുമ്പോഴത്തേക്ക് ഒത്തിരി വെള്ളം ഒഴുകിപ്പോയിട്ടുണ്ടാവും, നഷ്ടം ഉണ്ടായിട്ടുണ്ടാവും, തിരിച്ചെടുക്കാൻ പറ്റില്ല. പക്ഷെ തിരിച്ചറിവുണ്ടാകുന്നെങ്കിൽ നേടിയെടുക്കാൻ പറ്റും. അതിൻ്റെ നാലിരട്ടി മഹാലക്ഷ്മി ചക്രം ഗൃഹസ്ഥാനത്ത് വെച്ച് നെയ്ദീപം കത്തിക്കുക, വളരെ നല്ല മാറ്റം ഉണ്ടാവും. അഭിവൃദ്ധി, ഉയർച്ച, നേട്ടം, സമൃദ്ധി ലക്ഷ്മി സാന്നിധ്യത്തിൽ കൂടി നമുക്ക് കിട്ടും. മഹാലക്ഷ്മി ചക്രം ഗൃഹസ്ഥാനത്ത് വെച്ച് നെയ്ദീപം കത്തിക്കുക. പുണർദത്തിൽ കാൽപൂയ മാലിന്യം കർക്കിടകരാശി. ഈശ്വരാധീനം അനുകൂലമാണ്. ഇവിടെ തടസ്സങ്ങൾ ഒത്തിരി കാണുന്നുണ്ട്. വിഘ്നേശ്വര പ്രീതി വരുത്തേണ്ടത് ആവശ്യം. തടസ്സങ്ങളെന്ന് പറഞ്ഞാൽ ഒരു മിനിറ്റിൻ്റെ വ്യത്യാസത്തിൽ നഷ്ടപ്പെടുന്ന കാര്യം, ഒരു മണിക്കൂറിൻ്റെ വ്യത്യാസത്തിൽ കോട്ടമുണ്ടാകുന്ന പ്രശ്നങ്ങൾ, ഇങ്ങനെയുള്ള തടസ്സങ്ങൾ. അവിടെ വിഘ്നങ്ങൾ മാറണം, തടസ്സങ്ങൾ മാറണം. നമുക്ക് അനുകൂലമായിട്ട് നടക്കേണ്ട കാര്യങ്ങൾ നീണ്ടു പോകുന്നതിൽ അർത്ഥമില്ല. സാക്ഷാൽ വിഘ്നേശ്വര ഭഗവാൻ്റെ കനിവ് ഉണ്ടായേ പറ്റൂ.
ഇത് സാമ്പത്തികമായിട്ടുള്ള കാര്യത്തിൽ, ബിസിനസ്സിൻ്റെ കാര്യത്തിൽ, ദൈനംദിന ജീവിതത്തിലെല്ലാം ഭഗവാന്റെ അനുഗ്രഹം വേണമെന്നുള്ളതാണ്. ഇത് തിരിച്ചറിയണം. ഈ തടസ്സങ്ങൾ എന്താ കാരണം, എന്താ സൊല്യൂഷൻ? കടകമാല മൂന്ന് വ്യാഴാഴ്ച വിഘ്നേശ്വര ഭഗവാനെ ചാർത്തി, മൂന്നാമത്തെ വ്യാഴാഴ്ച അമ്പലത്തിൽ ഗണപതി ഹോമം ചെയ്യാം. എന്തൊക്കെ കാര്യത്തിൽ തടസ്സമുണ്ടോ അതിനുവേണ്ടി പ്രാർത്ഥിച്ച് ചെയ്താൽ ഭഗവാന്റെ അനുഗ്രഹത്തിൽ ആ വിഘ്നങ്ങൾ മാറി മുന്നോട്ട് പോകാനുള്ള വഴി തെളിയും. യാതൊരു സംശയമില്ല. മകം പൂരം ഉത്രത്തിക്കാല് ചിങ്ങരാശി, ഈശ്വരാധീനം അനുകൂലമാണ്. കുടുംബപരദേവതയെ ഓർക്കുക, പ്രാർത്ഥിക്കുക, സമർപ്പിക്കുക. പ്രത്യേകിച്ച് കൊറോണ ലോക്ക്ഡൗൺ കാലത്ത് ഒത്തിരി ആചാരങ്ങളും സമർപ്പണങ്ങളും നമ്മുടെ നേർച്ചകളൊക്കെ മുടങ്ങിയിരിക്കുക. ഇവിടെ കുടുംബപരദേവതയ്ക്ക് എന്നെ മറന്നോന്ന് ചോദ്യം വരാൻ പാടില്ല. ഭഗവതിയായിരിക്കാം, ശിവനായിരിക്കാം, ശാസ്താവായിരിക്കാം, മുരുകനായിരിക്കാം. അതാത് കുടുംബപരദേവതാ സ്ഥാനത്ത് മൂർത്തികൾക്ക്, മന്ത്രമൂർത്തിയായിരുന്നാലും യോഗീശ്വരനായിരുന്നാലും തമ്പുരായിരുന്നാലും ഭൈരവമൂർത്തിയായിരുന്നു നാഗദേവതകളായിരുന്നാലും, ഇവർ നമ്മുടെ അനുഗ്രഹീത കാവൽക്കാരാണ്, നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നവർ. ആ അനുഗ്രഹം നമുക്ക് നേടിയെടുക്കാൻ പറ്റില്ല. നമ്മളെ തന്നെ സമർപ്പിച്ചാൽ ആ അനുഗ്രഹം ചൊരിയും എന്നുള്ളതാണ് സത്യം. അപ്പോൾ ആ കുടുംബപരദേവതയ്ക്ക് ചെയ്യാനുള്ള മുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ഇപ്പോഴത്തെ സ്ഥിതി അനുസരിച്ച് നമ്മൾ പോയി ചെയ്യുക, സമർപ്പിക്കുക, പ്രാർത്ഥിക്കുക, ക്ഷമ ചോദിക്കുക, കാര്യങ്ങൾ അനുകൂലമായിട്ട് വരും. ഉത്രത്തി മുക്കാലത്തം ചിത്തിരത്തര കന്നിരാശി, ഈശ്വരാധീനം തുണയാണ്. ഇവിടെ രണ്ട് കാര്യങ്ങൾ വളരെ ശ്രദ്ധിക്കണം. കന്നിരാശിക്കാരെ സംബന്ധിച്ചോളം പ്രോപ്പർട്ടി സംബന്ധമായിട്ടുള്ള ഇടപാട് നടക്കേണ്ടത് തടസ്സങ്ങൾ മാറി നടക്കാനുള്ള അനുകൂല സ്ഥിതി കാണുന്നുണ്ട്. ബാങ്ക് വായ്പ മറ്റ് മേഖലയിൽ നിൽക്കുന്ന ബാധ്യതകൾ, തലവേദനയായിട്ട് പലിശ കൊടുക്കാൻ വേണ്ടി വീണ്ടും പലിശയ്ക്ക് എടുക്കേണ്ട സ്ഥിതിയും ലോണിലേക്ക് പോകേണ്ട സ്ഥിതിയും വരാൻ പാടില്ല. ഇവിടെ ഭാഗ്യസൂക്ത പൂജ ചെയ്ത് സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ അഞ്ച് വെള്ളിയാഴ്ച പുഷ്പാഞ്ജലി പാൽപ്പായസ നിവേദ്യം ചെയ്യുന്നത് ഉചിതമാണ്. ഇങ്ങനെ തടസ്സപ്പെട്ടിരിക്കുന്ന കാര്യങ്ങൾക്ക് ഒരു നിവൃത്തി ഉണ്ടാവും. കന്നിരാശിക്കാരെ സംബന്ധിച്ചുള്ള ഉദര രോഗങ്ങൾ, ദഹനക്കുറവ്, മറ്റു കാര്യങ്ങൾ, ഉദര സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ആയുർവേദിക് ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത് ഉചിതമാണ്. സൈഡ് എഫക്റ്റ് വരാതെ കാര്യങ്ങൾ മുന്നോട്ട്. അശ്വാരൂഢയന്ത്രം ദേഹരക്ഷയെടുത്തിരിക്കുന്നതും ഉചിതമാണ്. ചിത്തിരത്തര ചോതി വിശാഖത്തി മുക്കാൽ തുലാം രാശി, തടസ്സങ്ങൾ ഇവിടെ രണ്ടർത്ഥത്തിലാണ്. വിവാഹ തടസ്സവും തൊഴിൽ സംബന്ധമായുള്ള തടസ്സവും. പെണ്ണ് കെട്ടണമെങ്കിൽ പയ്യനെന്ത് വേണം, എന്ത് ചെയ്യുന്നു എന്നുള്ളതിന് ഉത്തരം വേണം. സ്വഭാവം കൊള്ളാം, സുമുഖനാണ്, പക്ഷേ ഏജ് ഓവറായി വരുന്നു, ആലോചനകൾ പലതും വരുന്നു. എന്തോ കാരണങ്ങളാൽ, പൊരുത്തക്കുറവോ എന്താ കാരണം തെറ്റും. ഇപ്പോൾ ഇവിടെ അടിസ്ഥാനം എന്ന് പറയുന്നത് പുരുഷനെ സംബന്ധിച്ചോളം ആവശ്യമാണ്. അത് വ്യക്തത ഉണ്ടാവണം ഏത് കാര്യത്തിലായിരുന്നു. വണ്ടിയായിരുന്നാലും യാത്രയിലായിരുന്നാലും വിദേശത്തായിരുന്നാലും ബിസിനസ്സായിരുന്നാലും അടിസ്ഥാനം ഉണ്ടാകണം. കാരണം നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന പലരുടെയും കല്യാണങ്ങൾ കഴിഞ്ഞ് പിള്ളേരുമായി ഈ കാര്യങ്ങൾ മുന്നോട്ട് പോകുമ്പോഴത്തെ ഇനിയും നീണ്ടുപോകാന്ന് പറഞ്ഞാൽ കഷ്ടമാണ്. പ്രത്യേകിച്ച് 27-29 വയസ്സിനകത്ത് ചിത്തിര നക്ഷത്രത്തിലെ ആൺകുട്ടികൾക്ക് വിവാഹയോഗം അനുകൂലമായില്ലേ, പിന്നെ വീണ്ടും വളരെ ഡിലേ ആയിപ്പോയി. 14 വയസ്സ് വരെ കഴിയും, അത് വരാൻ പാടില്ല. പെൺകുട്ടികളെ സംബന്ധിച്ചോളം 25 വയസ്സിനകത്ത് വിവാഹകാര്യം നടന്നില്ലെങ്കിൽ നല്ലൊരു ബന്ധം നടക്കണമെന്നാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. ഇവിടെ ഭക്ഷണം കഴിക്കാതെ മറ്റു കാര്യങ്ങളെല്ലാം വണ്ണം വയ്ക്കുമെന്ന് പേടിച്ചു, മുടി കൊഴിഞ്ഞ സങ്കടം, കൂട്ടുകാരി പിണങ്ങിയ ടെൻഷൻ, ജോലി കിട്ടിയിട്ട് മതി കല്യാണം, ഇങ്ങനെ പല തരത്തിലുള്ള സ്വന്തം തീരുമാനങ്ങളുണ്ട്. പക്ഷേ വിവാഹമായിട്ടൊന്നും കണക്റ്റഡ് അല്ല. പൊരുത്തം കിട്ടണം. എങ്ങനെയുള്ള പൊരുത്തം? ദശവിധ പൊരുത്തവും പാവസ്വാമി അനുകൂലമായിട്ട് വരുന്ന പൊരുത്തം വന്നില്ലെങ്കിൽ പെട്ടത് തന്നെ. അപ്പം അതിന് യോജിച്ച പല പ്രപ്പോസലുകളും വരുന്നെങ്കിലും നടക്കുന്നില്ല. ഇവിടെ സ്വയംവര ശക്രഗ്രഹസ്ഥാനത്ത് വെച്ച് 41 ദിവസം നെയ്വിളക്ക് കത്തിക്കണം. വിവാഹ തടസ്സം മാറി കാര്യങ്ങൾ അനുകൂലമായിട്ട് നടക്കും, പുരുഷനായിരുന്നാലും സ്ത്രീക്കായിരുന്നാലും. വിശാഖത്തിക്കാൽ അനിരന്തൃ കേട്ട വൃശ്ചിക രാശി,
വൃശ്ചിക രാശിക്കാരെ സംബന്ധിച്ചോളം നോക്കുമ്പോൾ തുലാം രാശിക്കാരിൽ കാണുന്നത് പോലെ തന്നെ വിവാഹ തടസ്സം പോലെ ജോലി തടസ്സം. തുലാം രാശിക്കാർക്കും ഈ ജോലി തടസ്സം മാറി മേടത്തോടുകൂടി മേടം ഇടവം മിഥുനത്തിന് മുമ്പ് ജോലിക്കാരി അനുകൂലമായിട്ട് വരേണ്ടതാണ്. സെയിം അതുപോലെ തന്നെ വൃശ്ചികം രാശിക്കും രണ്ട് മൂന്ന് കാര്യങ്ങൾ അനുകൂലമായിട്ട് നിൽപ്പുണ്ട്, ലിസ്റ്റിലുണ്ട്. അതെങ്ങനെയാവുമെന്ന് പറ്റിയില്ല. എല്ലാം ഓക്കെ. യാത്ര, വിദേശത്ത് പോകാനുള്ള കാര്യം, വിദേശത്ത് പോയിട്ടും പലതരത്തിലുള്ള ഇൻ്റർവ്യൂ കാര്യങ്ങൾ ഒന്നും അങ്ങോട്ട് സക്സസ്ഫുൾ ആവുന്നില്ല. ഇവിടെ വേറൊരാൾ മുഖാന്തരം ഒന്ന് നടക്കുമെന്ന് പ്രതീക്ഷിച്ചോന്നും ഒന്നും ആയിട്ടില്ല. ഇങ്ങനെ തടസ്സങ്ങൾ തൊഴിൽ മേഖലയിൽ, ബിസിനസ്, മറ്റു കാര്യങ്ങളായിട്ട് നിൽക്കുന്നവരെ സംബന്ധിച്ചോളം സാമ്പത്തികം മുടക്കി, എല്ലാം ഓക്കെ. പക്ഷേ എന്തോ ഒരു മന്ദത. ഹോട്ടലായിരുന്നാലും ബേക്കറിയായിരുന്നാലും സ്ഥാപനമായിരുന്നാലും സ്പെയർ പാർട്സ് കടയായിരുന്നാലും എന്തായിരുന്നു തടസ്സങ്ങളാണ്. അവൻ മന്ദറമാർക്കും കൂട്ടിയിട്ട് പോകണോ വേണ്ടേന്ന് വരെ തോന്നിപ്പോ. അതിൻ്റെ ആവശ്യമില്ല, പക്ഷേ തടസ്സം മാറണം. ഇവിടെ ശ്രീ രാജരാജേശ്വരി ചക്രം ഗൃഹസ്ഥലോ സ്ഥാപനത്തിലോ വെച്ചിട്ട് നെയ്വിളക്ക് കത്തിക്കണം, കാര്യങ്ങൾ അനുകൂലമാവും. തടസ്സങ്ങൾ മാറി ബിസിനസ്, മറ്റ് കാര്യങ്ങൾ, തൊഴിൽ മേഖലയിൽ ഉറച്ച കാൽവയ്പ് മുന്നോട്ട് പോകാൻ സഹായകരമാകും. മൂലം പോരാട ഉത്തരാർത്ഥിക്കാൽ ധനുരാശി, ഈശ്വരാധീനം അനുകൂലം തന്നെയാണ്. ഇവിടെ ചില പ്രശ്നങ്ങളിൽ നമ്മുടെ വേണ്ടപ്പെട്ട ആൾക്കാർ നമ്മളുമായിട്ട് സഹകരിക്കാതെ ഒഴിവാക്കി പുറംതിരിഞ്ഞ് നിൽക്കുന്ന അവസ്ഥ, മനോവേദനയുണ്ടാവും. ചിലരുടെ നുണയും പാരവയ്പ്പും എന്നുള്ളത് പറയാം, പക്ഷേ അനുഭവിക്കേണ്ടത് നമ്മളാണ്, ബലിയാടാകുന്ന നമ്മളാണ്. അപവാദവും അസ്വാരസ്യങ്ങളും കൂടുതലും നമ്മളെ നേർക്ക് വന്നുകൊണ്ടിരിക്കും. ഇതൊരു മൂന്ന് മൂന്നര മാസം കൂടി ഈ സമയദോഷമുണ്ട്. ശ്രദ്ധയോടുകൂടിയും ക്ഷമയോടുകൂടിയും പ്രതികരിക്കുക, കാണുക, മുന്നോട്ട് പോവുക, ഇല്ലെങ്കിൽ പെട്ടുപോകും. വെറുതെ പോലീസ് സ്റ്റേഷൻ, കോടതി, ഈ തരത്തിൽ കാര്യങ്ങളെ വലിച്ചഴക്കേണ്ട സാഹചര്യം വരെ ഉണ്ടായിക്കൂടായികയില്ല. ശ്രദ്ധിക്കണം. രുദ്രേശ്വരി കവചിത മുദ്ര നമ്മുടെ പേഴ്സിലോ നമ്മുടെ വാഹനത്തിലോ നമ്മുടെ ഡ്രോയിക്കകത്ത് സൂക്ഷിക്കണം എന്നുള്ളതാണ് ഒരു പ്രൊട്ടക്ഷൻ. രുദ്രേശ്വരി കവചിതമുദ്ര, രുദ്രൻ ശിവൻ, ഈശ്വരി ദേവി, ശിവശക്തി. ഈ കാലയളവ് നമുക്ക് വളരെ ഗുണപ്രദമായിട്ടുണ്ട്. അഷ്ടനീരാഞ്ജൻ എട്ട് ശനിയാഴ്ച ശാസ്താവെങ്കിൽ എള്ളുകിഴി നീരാഞ്ജനം ചെയ്യുന്നതും ഉചിതമാണ് ഈ കാലയളവ് കഴിയുന്നത് വരെ. അത് ഏപ്രിൽ 24 വരെ ഉണ്ട്. മേടം 10. ഉത്രാടത്തിമുക്കൽ തിരുവോണം അവിട്ടത്തര മകരരാശി, ഈശ്വരാധീനം വളരെ അനുകൂലമായിട്ടുണ്ട്. ഇവിടെ യാത്രാ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ പോകുന്നത് ആദിത്യൻ്റെ, ശുക്രൻ്റെ, ഗുരുവിൻ്റെ കാലഹോര സമയത്ത് പോകുന്നത് പോകുന്ന കാര്യം വിജയിക്കാനും നേട്ടമുണ്ടാകാനും സഹായിക്കും. ഇവിടെ കുടുംബ ഷെയറുമായിട്ട് ഉള്ള പ്രശ്നങ്ങൾ പരിഹരിച്ച് ഒരു സെറ്റിൽമെൻറ്റിലേക്ക് വരാനുള്ള സാധ്യത അനുകൂലമാണ്. നിങ്ങൾക്കിതിൻ്റെ ആവശ്യം എന്താ? ഇതെല്ലാം ഞങ്ങൾക്കുള്ളതല്ല. ഈ ഒരു പിടിച്ചടക്കിൽ നിൽക്കുന്ന കുടുംബ ഷെയറിനെ സംബന്ധിച്ചോളം അങ്ങോട്ട് ചോദിക്കാനും പറ്റില്ല, റിലേഷൻഷിപ്പ് മോശമാവുമല്ലോ. പക്ഷെ കിട്ടിയേ പറ്റൂ, ന്യായമാണ്, സത്യമാണ്. അങ്ങനെയുള്ള പ്രശ്നങ്ങളാണ് പരിഹരിക്കാൻ പറ്റുന്ന രീതിയിൽ സാഹചര്യം ഒരുങ്ങുന്നത്. അവിടെ നമ്മളും കൂടെ കുറച്ച് ഒരു കോംപ്രമൈസ് മനോഭാവം, ഒത്തുതീർപ്പ് മനോഭാവം വരണമെന്നുള്ള പിടിവാശി ഒഴിവാക്കിയത് നല്ലത്. വീടിൻ്റെ മെയിൻ്റനൻസ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിന്, വീട്ടിലെ കോട്ടങ്ങളും ദോഷങ്ങളും തീർക്കുന്നതിന് വാസ്തുപൂജ ചെയ്യുന്നതിനൊക്കെ ഉചിതമായിട്ടുള്ള സമയം. ശരിയായിട്ടുള്ള പ്രാർത്ഥനാ മുറി, പൂജാമുറി, അതോടൊപ്പം കന്നിമൂലയിലുള്ള ചില പ്രശ്നങ്ങൾ, ഇതെല്ലാം ഈ വാസ്തു പൂജ ചെയ്ത് പരിഹാരം ചെയ്യുന്നത് ഉചിതമാണ്. കാരണം ഗൃഹത്തിൽ ലക്ഷ്മി സാന്നിധ്യം അനുകൂലമാകണം. ഉത്രാടത്തിമുക്കൽ തിരുവോണം അവിട്ടത്തര മകരം രാശിക്കാരെ സംബന്ധിച്ചോളം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട്. അതായത് ലവ് അഫെയർ ചിലപ്പം ഫെയിലുവറായി, ബ്രേക്കപ്പായി. അത് വളരെ ക്ഷമയും ശ്രദ്ധയും, ഇതിൻ്റെ ഇടയ്ക്ക് ചില കരുനീക്കങ്ങളിൽ ഉണ്ടാകുന്ന പ്രശ്നമാണ്. നിനക്കെന്നെ മനസ്സിലായില്ല, എനിക്ക് നിന്നെ മനസ്സിലായില്ല, ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളാണ്. അപ്പോൾ ആ ടെൻഷൻ, മനോദുഃഖം നമ്മൾ താങ്ങിയേ പറ്റൂ, പിടിച്ചു നിർത്തിയേ പറ്റൂ, മറികടന്നേ പറ്റൂ.
അത് മറികടക്കാൻ പറ്റുമെങ്കിൽ റിലേഷൻഷിപ്പ് വീണ്ടും തിരിച്ചു വരും. അവിടെ തരെ ചതയം പൊരുരുട്ടാതി മുക്കാൽ കുംഭരാശി. ഇവിടെ മൂന്ന് കാര്യങ്ങൾ പ്രധാനമായിട്ട് പറയാനുണ്ട്. ഒന്ന്, കേതുവിൻ്റെയും ബുധൻ്റെയും മൗഢ്യഭാവസ്ഥിതി, അത് കാരണം ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങളിൽ സാമ്പത്തിക നഷ്ടമുണ്ടാകും. സഹായിക്കാൻ പോവുക, ജാമ്യം നിൽക്കുക തുടങ്ങിയുള്ള കാര്യങ്ങളിൽ നമ്മൾ പെട്ടുപോകും, നമ്മളൊടുക്കം ബാധ്യത ഏറ്റെടുക്കേണ്ടി വരും. പ്രോപ്പർട്ടി സംബന്ധമായുള്ള ഒരു ഡീലിങ്സ് നടന്നാൽ ഗുണപ്പെടും, സഹായം ഉണ്ടാവും എന്ന് പ്രതീക്ഷിച്ചത് അനുകൂലമായിട്ട് വരാനുള്ള സാധ്യതയുണ്ട്. വാഹനം ഉപയോഗിക്കുന്നത് പ്രത്യേകിച്ച് കർക്കടക മാസം വരെ ഒന്ന് ശ്രദ്ധിക്കണം. ഉപയോഗിക്കേണ്ടെന്നുള്ളതല്ല, ശ്രദ്ധയും ഈശ്വര സാന്നിധ്യവും അനുകൂലമാണ്. കാരണം ഇതിനു മുമ്പ് ഒരു വീഴ്ചയും ആക്സിഡൻറ്റും ഒക്കെ കുഴപ്പമില്ലാതെ പോയി എന്നുള്ളതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഉന്നത വിദ്യാഭ്യാസ കാര്യങ്ങൾക്ക് വേണ്ടി ശ്രമിക്കുന്നു. ഡോക്ടറേറ്റ്, അതോടൊപ്പം എൻട്രൻസ് കോച്ച്, അതിനെ ബേസ് ചെയ്ത് പ്രതീക്ഷ നിൽക്കുന്ന ഒരു സമയത്തോളം കുറച്ചുകൂടെ ശ്രദ്ധ, ഉറച്ച മനസ്സ് വേണ്ടതാണ്. കൺഫ്യൂഷൻ അത് വരാൻ പാടില്ല. ഫ്രണ്ട്ഷിപ്പ് പലരും പല രീതിയിൽ നമ്മളെ പിടിച്ചു വലിക്കും. ഇത് ശരിയല്ല, അതല്ല, നിനക്ക് തെറ്റിയത്, നിനക്ക് പറ്റിയത് ഇതാണ്, ഞാൻ ഇങ്ങോട്ടാണ് പോകുന്നത്, നീ ഇങ്ങോട്ട് വാ. നമുക്ക് നമ്മുടെ തീരുമാനം ഉണ്ടാവണം എന്നുള്ളതാണ്. രാവിലെ ഒരു സ്വഭാവം, ഉച്ചയ്ക്കൊരു സ്വഭാവം, രാത്രി ഒരു സ്വഭാവം എന്നുള്ളത് നമുക്ക് നമ്മുടെ തീരുമാനം. പ്രത്യേകിച്ച് പ്ലസ് ടു കഴിഞ്ഞ് നിൽക്കുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ച് പലപ്പോഴും മറ്റുള്ളവരുടെ തീരുമാനത്തിൽ നമ്മൾ പെട്ടുപോവുക, പിന്നെ തിരിഞ്ഞു നോക്കുമ്പോൾ സമയവും സാഹചര്യങ്ങളും നമുക്ക് കൈവിട്ടു പോയിരിക്കും. അത് വരാൻ പാടില്ല. വിദ്യാരാജരാജേശ്വരി മന്ത്രം ദേഹരക്ഷയുടെ ധരിക്കുന്നത് ഉചിതമാണ്. പുരുട്ടാതിക്കാല ഉത്രട്ടാതി രേവതി മീനം രാശി. മീനം രാശിക്കാരിൽ പ്രത്യേകിച്ച് നോക്കുമ്പോൾ ദൈവാധീനം അനുകൂലമായിട്ടുണ്ട്. ഇവിടെ ഗൃഹത്തിലുള്ള ചില പ്രശ്നങ്ങൾ, ദോഷങ്ങൾ അത് ഒഴിവാക്കിയെടുക്കണം. സമയദോഷം, ശത്രുബന്ധനദോഷം, സാഹചര്യക്കുഴപ്പം എന്നൊക്കെ പറയാമെങ്കിലും അപലക്ഷണങ്ങൾ മാറണം. അഗ്നിദോഷം ഉണ്ടാകുക, കുക്കറിൻ്റെയോ ഗ്യാസിൻ്റെയോ ഇലക്ട്രിക് സ്വിച്ചിൻ്റെയോ വിളക്ക് കത്തിക്കുന്നിടത്തോ ഉണ്ടായിട്ടുള്ള അഗ്നിദോഷം ആപത്തില്ലാതെ മാറി എന്നുള്ളത് സത്യം. തിളച്ച വെള്ളം ശരീരത്തിൽ വീഴാൻ പോവുക, അരിവാടിക്കുമ്പോഴോ ചായ എടുക്കുമ്പോഴോ. ഗ്ലാസ് ഉടഞ്ഞതിരിക്കുക, പടത്തിൻ്റെയോ ടീപ്പോയുടെയോ അലമാരയുടെയോ മുഖം നോക്കണത് മാറ്റിയിടണം, അത് ദോഷലക്ഷണമാണ്. വളർത്തു മൃഗത്തെ ബാധിച്ച് നമ്മളെ വളരെ സ്നേഹിക്കുന്ന പെറ്റ്, വളർത്തുമൃഗം, സ്നേഹമൃഗങ്ങൾ, പട്ടിയായിരിക്കാം, പൂച്ചയായിരിക്കാം, പ്രാവായിരിക്കാം, പശുവായിരിക്കാം, അത് പെട്ടെന്ന് കൈവിട്ട് പോവുക, നശിച്ചു പോവുക, മരിച്ചു പോവുക. പക്ഷേ ഇതെല്ലാം നമ്മളെ ബാധിക്കേണ്ട ദോഷങ്ങൾ വേറൊരു അർത്ഥത്തിൽ സിംറ്റങ്ങളായിട്ട് അങ്ങ് മാറിപ്പോവുകയാണ്. കുറച്ച് വിഷമുണ്ടാവും, പക്ഷേ അത് ഡയറക്റ്റ്ലി നമുക്ക് ബാധിക്കേണ്ടത് അങ്ങനെ പോയി എന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. ആ അർത്ഥത്തിൽ എടുക്കാവും. സ്വർണം നഷ്ടപ്പെടുക, ചെറുതായിരുന്നാലും വലുതായിരുന്നാലും നഷ്ടം നഷ്ടം തന്നെയാണ്. ജപ്തി നടപടികൾ വരിക, നോട്ടീസ് വരിക, ടെൻഷനാകുക. പിന്നെയോ വ്യവഹാരാദി കാര്യങ്ങളിൽ, സാമ്പത്തികമായിട്ട് ബന്ധപ്പെട്ട്, വസ്തുവായിട്ട് ബന്ധപ്പെട്ട്, കുടുംബകാര്യങ്ങൾ, എന്ത് വ്യവഹാരങ്ങൾ ഒക്കെ വരാം. ഇവിടെയും ക്ഷമയും ദൈവാധീനം അനുകൂലമാക്കിയെടുത്താലേ നമുക്കിതിൽ വിജയിക്കാനും തരണം ചെയ്യാനും പറ്റും. ഇതിന് ഗൃഹത്തിൽ മഹിഷാസുരമർദ്ദിനി യന്ത്രം സ്ഥാപിച്ച് 11 നാരങ്ങ 11 ആഴ്ചയായിട്ട് കത്തിക്കുക, ചൊവ്വയും വെള്ളിയായിട്ട്. ഇപ്പോഴത്തെ ഈ ദൈർഘ്യമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നുമില്ല, വളരെ ചെറിയ പ്രശ്നങ്ങളാണെങ്കിലും അതിനെ മറികടന്ന് മുന്നോട്ട് പോകാൻ പറ്റും. മഹിഷാസുരമർദ്ദിനി യന്ത്രം ഗൃഹസ്ഥാനത്ത് വച്ച് നാരങ്ങ വിളക്ക് ചൊവ്വയാഴ്ചയും വെള്ളിയാഴ്ചയും ചെയ്യും, വളരെ നല്ല ഫലമുണ്ടാകും. തീർച്ചയായിട്ടും നല്ലൊരു രാശിസ്ഥിതി ഫലങ്ങളാണ് ഈ ആഴ്ച. വീണ്ടും നമുക്ക് അടുത്ത ആഴ്ച നേരിൽ. എല്ലാവർക്കും നമസ്കാരം.